ഹായ് ആൾ, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ സിമ്പിളായിട്ടുള്ള നല്ല ക്യൂട്ടായിട്ടുള്ള ബോട്ടിലാട്ടാണ് കേട്ടോ. ബിഗിനേഴ്സിനും കുട്ടികൾക്കും ഒക്കെ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ബോട്ടിലാട്ടാണ്. അപ്പോൾ ഞാൻ അതിനു വേണ്ടി ഒരു ബോട്ടിൽ കഴുകി ക്ലീൻ ആക്കി ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിതാ വൈറ്റ് കളറും എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു ബോട്ടിൽ നമുക്ക് വൈറ്റ് കളർ വെച്ചിട്ട് ബിസ്കോട്ട് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു സ്പോഞ്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ബോട്ടിൽ മൊത്തം വൈറ്റ് കളർ വെച്ചിട്ട് ഒന്ന് കവർ ചെയ്തെടുക്കാം. ഒരു കോട്ട് കൊടുത്താൽ മതിയേ. അങ്ങനെ ഞാൻ നമ്മുടെ ബോട്ടിലിന് വൈറ്റ് കളർ വേസ്റ്റ് കോട്ടൊക്കെ കൊടുത്ത് ഒന്ന് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് ഞാനിതാ ഈ ഒരു കളറാണ് എടുത്തിട്ടുള്ളത്. ഇത് സ്കൈ ബ്ലൂ കളറാണ്. അപ്പോൾ ഈ ഒരു കളർ വെച്ചിട്ട് നമുക്ക് നമ്മുടെ ബോട്ടിൽ മൊത്തം പെയിൻറ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഈ ബ്ലൂ കളർ സ്കൈ ബ്ലൂ കളർ എടുത്തു എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഈ ഒരു കളർ തന്നെ എടുക്കണമെന്നൊന്നുമില്ല കേട്ടോ. നിങ്ങളെടുത്തുള്ള ഏത് ലൈറ്റ് ഷെയ്ഡ് ലൈറ്റ് കളറായിട്ടുള്ള ഏത് കളർ വേണമെങ്കിലും എടുക്കാം, അതൊന്നും ഒരു പ്രശ്നവുമില്ല. ഏതായാലും നമുക്ക് നമ്മുടെ ബോട്ടിൽ മൊത്തം ഈ ഒരു കളർ വെച്ചിട്ട് നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു കളർ വെച്ചിട്ട് കവർ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ബോട്ടിലിന് പെയിൻറ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഡ്രൈ ആവണം. അങ്ങനെ ഞാൻ വെയിലത്തൊക്കെ വെച്ച് നമ്മുടെ ബോട്ടിൽ നല്ലോണം ഒന്ന് ഉണക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാനിതാ വൈറ്റ് കളറ് ഒരു സ്പോഞ്ചിൽ കുറച്ചെടുത്തിട്ട് ഒന്ന് മുകളിൽ ആ ഒരു ബോട്ടിലെ ടോപ്പിൽ ജസ്റ്റ് ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് സംഭവം ഞാൻ ഉദ്ദേശിച്ചത് ഒരു സ്കൈ പോലെ തോന്നിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു സ്കൈ ബ്ലൂ കളറിൽ ആ കളറാക്കുമ്പോൾ നമുക്കൊരു സ്കൈ പോലെ തോന്നുമല്ലോ. പിന്നെ അത് വേണ്ടാത്തൊരു പരിപാടി ആയിപ്പോയി. നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ അങ്ങനെ ചെയ്തു എന്ന് വിചാരിച്ചിട്ട് വലിയൊരു അട്രാക്ഷനൊന്നും തോന്നിയിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം അത് ചെയ്യാം. അപ്പോൾ ഞാൻ ഏതായാലും ഇങ്ങനെ ഒന്ന് ആക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാനിതാ ഈ ഒരു കളർ എടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ ഡാർക്ക് ബ്രൗൺ കളറാണ് കേട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ഒരു എന്താ പറയുക, ഒരു മരത്തിൻ്റെ ഒരു ചില്ല വരക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സാധാരണ നമുക്ക് ആ ഒരു മരത്തിൻ്റെ ഒരു ചില്ല അറിയാലോ, ഒരു ബ്രൗൺ കളറിലുണ്ടാവുക. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള പോലെയൊക്കെ ഒരു ചില്ല വരച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിപ്പം ഇവിടെ ആ ഒരു മരമൊന്നും വരക്കുന്നില്ല. മരത്തിൻ്റെ ജസ്റ്റ് ആ ഒരു ബ്രാഞ്ചസാണ് വരച്ചു കൊടുക്കുന്നത്. പിന്നെ കുറച്ച് ഫ്ലവേഴ്സും ലീഫൊക്കെയാണ്. അപ്പോൾ ജസ്റ്റ് അതിൻ്റെ ആ ഒരു ഓരോരോ ശിഖരങ്ങൾ മാത്രം ഒന്ന് വരച്ചു കൊടുക്കുക. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഐഡിയ്ക്ക് അനുസരിച്ചിട്ട് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ഏതായാലും നമ്മുടെ ബോട്ടിലിൻ്റെ ടോപ്പ് എന്നൊരു വള്ളി പോലെ ബ്രൗൺ കളറിൽ ജസ്റ്റ് ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ അപ്പുറത്ത് നിന്ന് ബാക്കി അതിൻ്റെ ഒരു എന്താ പറയുക, ഒരു കണ്ടിന്യൂറ്റി പോലെ ഒന്ന് വരച്ചു കൊടുക്കുക. അപ്പോൾ നമുക്കറിയാലോ, നമ്മൾ ഓരോ മരമെല്ലാം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ ആ മരത്തിൻ്റെ ആ ഒരു ചില്ല ഒരു പ്രത്യേക ഒരു ഇതിലൊന്നല്ലല്ലോ വരിക. അതിൻ്റെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് തോന്നുന്ന പോലെയൊക്കെയല്ലേ ഉണ്ടാവുക. അതുപോലെ വളഞ്ഞും പൊളഞ്ഞൊക്കെ രണ്ട് മൂന്ന് ലൈൻസൊക്കെ ഇട്ട് കൊടുത്താൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന പരിപാടിയാണ് ഈ മരത്തിൻ്റെ ആ ഒരു ശിഖരം എന്ന് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു എന്താ പറയുക, തിന്നായിട്ടുള്ള ബ്രഷ് എടുക്കാനും നോക്കുക. അതാണ് ഇപ്പോൾ ഇതിൽ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടതുള്ളൂ കേട്ടോ. പിന്നെയും ഞാൻ ആ ഒരു ഫസ്റ്റ് വരച്ച ആ ഒരു അതിൻ്റെ ഒരു ഇതുണ്ടല്ലോ മരത്തിൻ്റെ ഒരു തടി, അത് കുറച്ചും കൂടെ ഒന്ന് വീതി കൂട്ടി കൊടുക്കുന്നുണ്ട്. എന്താ വെച്ചാൽ ആ ഒരു തടിയിൽ നിന്ന് ബാക്കിയുള്ള എല്ലാ ബ്രാഞ്ചും പോകുന്ന പോലെ തോന്നിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് തടി കൂട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ മരച്ചില്ലകളെല്ലാം വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഒരു മോശമില്ലാത്തൊരു മരച്ചില്ലകളായിട്ടുണ്ടല്ലേ. ഇനി നമുക്ക് ഫ്ലവേഴ്സ് വരക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് കളേഴ്സാണ് എടുത്തിട്ടുള്ളത്, ഒന്ന് വയലറ്റ് കളറും പിന്നെ ഒന്ന് വൈറ്റ് കളറും. അപ്പോൾ ഈ ഒരു ഫ്ലവറിൻ്റെ കളർ കോമ്പിനേഷനും ഒക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുത്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ ഈ ഒരു കളർ എടുത്തതെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഈ ഒരു കളർ തന്നെ എടുക്കണമെന്നൊന്നുമില്ല. പിന്നെ ഞാനൊരു ബഡ്സ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ ഒരു വയലറ്റ് കളറിൽ ജസ്റ്റ് ആ ഒരു ബഡ്സ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഫ്ലവർ വരച്ച് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ഫ്ലവർ വരക്കുക എന്ന് പറയുന്നത് ഏറ്റവും സിമ്പിളായിട്ടുള്ള പരിപാടിയാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ എന്താ പറയുക, ചെറിയ കുട്ടികൾക്ക് പോലും ചെയ്തെടുക്കാം, അത്രയും എളുപ്പമാണ്. കാരണം എന്താ, ആ ഒരു ബഡ്സ് ജസ്റ്റ് ഒരു ഇതിൽ മുക്കുക, പെയിൻറ്റിൽ മുക്കുക, എന്നിട്ട് ഇതാ അഞ്ച് ഭാഗത്ത് ഇതുപോലെ അഞ്ച് പെറ്റൽസ് വരുന്ന ഫ്ലവർ വരക്കുക.
ഇതെല്ലാം ആർക്കും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന സിമ്പിളായിട്ടുമാണ്. അപ്പോൾ ഇതാ ഇതുപോലെ കുറച്ച് അധികം ഫ്ലവേഴ്സ് നമുക്ക് ഓരോ ചില്ലയിലും അതിൻ്റെ എൻഡിലും തുടക്കത്തിലും ഒക്കെ ആയിട്ടൊന്ന് വരച്ച് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ഫ്ലവർ വരക്കാൻ ഞാൻ പ്രത്യേക ഒരു സ്ഥലമോ കാര്യങ്ങളോ ഒന്നും നോക്കിയിട്ടില്ല കേട്ടോ. എനിക്ക് തോന്നുന്നിടത്തൊക്കെ ഞാൻ ഫ്ലവർ വരച്ച് കൊടുത്തിട്ടുണ്ട്. എന്താ പറയുക, കംപ്ലീറ്റ് ആ ഒരു മരം ഫ്ലവറിനെ കൊണ്ട് അങ്ങനെ നിറയട്ടെ എന്ന് വിചാരിച്ചിട്ട് ഫുള്ള് ഫ്ലവറിനെ കൊണ്ടൊന്ന് ഫിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് കൂട്ടുകാർ ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ട്, അവർക്കൊക്കെ ഹായ് പറയാം. ദിയ, ആഞ്ചലീന, ചിക്കു, ലച്ചു, നിഷിത, അമ്മൂസ് വ്ളോഗ്സ്, നന്ദന, കുഞ്ചു, ലക്ഷ്മി രാജ്, അന്നൂസ്, സ്റ്റീവ്, ചക്കര, രുദ്ര ആൻഡ് ആദിശ്രീ. അപ്പോൾ ഇത്രയും പേരാണ് ഹായ് പറയാൻ പറഞ്ഞിട്ടുള്ളത്. എല്ലാവർക്കും ഹായ്. ഇതുപോലെ തന്നെ നിങ്ങൾ ഇനിയും വീഡിയോസൊക്കെ കാണണം, നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതുപോലെ ബോട്ടിലാട്ടൊക്കെ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഷെയർ ചെയ്തിട്ട് മാക്സിമം സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ ഞാൻ നമ്മുടെ വയലറ്റ് കളർ മാത്രം യൂസ് ചെയ്തിട്ട് കുറച്ച് ഫ്ലവേഴ്സ് വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ വൈറ്റ് കളറും കൂടെ കുറച്ചൊന്ന് ആഡ് ചെയ്തിട്ട് കളർ ആ ഒരു ലൈറ്റ് വയലറ്റ് കളറാക്കിയിട്ട് ഒന്ന് ഫ്ലവർ വരച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് ചെറുതായിട്ട് വൈറ്റിൽ ആ ഒരു ബഡ്സ് ഡിപ്പ് ചെയ്യുക, അതിനുശേഷം വയലറ്റിലും കൂടെ ഡിപ്പ് ചെയ്തിട്ട് ഇതുപോലെ വരച്ച് കൊടുത്താൽ മതി. അപ്പം രണ്ട് കളറിലായിട്ടുള്ള കുറച്ച് ഫ്ലവേഴ്സ് നമുക്ക് കിട്ടും. അപ്പോൾ നല്ല ഭംഗിയുണ്ടാവും കാണാൻ. ഇതുപോലെ നമുക്ക് ബാക്കി എല്ലാ ബ്രാഞ്ചസിലും ഇത് ഈ കളർ വെച്ചിട്ടൊന്ന് ഫ്ലവേഴ്സ് വരച്ചെടുക്കാം. അങ്ങനെ ഫ്ലവേഴ്സ് മൊത്തം വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ആ ഒരു ബ്രാഞ്ചസ് ഒന്നും കാണാനില്ല അല്ലേ, ഒരു ഫ്ലവർ ഇതായിട്ട്. അപ്പം നല്ല ഭംഗിയുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഫ്ലവറിനെ ഒന്നും കൂടെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ യെല്ലോ കളർ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ആ ഒരു ബഡ്സും എന്നിട്ട് ആ ഒരു യെല്ലോ കളറിൽ ഡിപ്പ് ചെയ്തിട്ട് നമുക്ക് ആ ഒരു ഫ്ലവറിൻ്റെ നടുക്ക് കുഞ്ഞു കുഞ്ഞു ഡോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ആ ഒരു ഫ്ലവറിൻ്റെ ഒരു പൂമ്പൊടി പോലെ തോന്നും. അപ്പോൾ നമ്മുടെ ഫ്ലവർ എടുത്ത് കാണിക്കുകയും ചെയ്യും. അപ്പോൾ അതുപോലെ എല്ലാ ഫ്ലവേഴ്സിനും ആ ഒരു യെല്ലോ കളർ വെച്ചിട്ട് കുഞ്ഞു കുഞ്ഞു കൊത്തിട്ട് കൊടുക്കാം. അങ്ങനെ ആ ഒരു പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഫ്ലവേഴ്സിന് ആവശ്യമായിട്ടുള്ള ലീഫ് വരച്ച് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഗ്രീൻ കളർ എടുത്തിട്ട് നമ്മുടെ ബഡ്സ് വെച്ചിട്ട് തന്നെ ഇതുപോലെ ഒന്ന് എന്താ പറയുക, ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു ഫസ്റ്റ് ഫ്ലവർ വരച്ചതിൻ്റെ ആ ഒരു ലീഫില്ലേ, അതുപോലെ തന്നെ വരച്ച് കൊടുത്താൽ മതി. സിമ്പിൾ പണി തന്നെയാണ്, ഇതും വലിയ എന്താ പറയുക മെനക്കെട്ട പണിയൊന്നുമില്ല, ആർക്കും ചെയ്തെടുക്കാമെന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഏതായാലും കുറച്ച് കുറച്ച് ഫ്ലവേഴ്സ് സോറി ലീഫ് മാത്രമേ വരച്ച് കൊടുക്കുന്നുള്ളൂ. ഓവറായിട്ട് ലീഫ് വരച്ച് കഴിഞ്ഞാൽ കൊളായി പോകുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് കുറച്ച് ലീഫ് അവിടെ ഇവിടേക്ക് ഒന്ന് എന്താ പറയുക ഒന്ന് കാണാൻ വേണ്ടിയിട്ട് മാത്രം ഒന്ന് ഇതുപോലെ ആക്കി കൊടുക്കുന്നുണ്ട്. ലീഫും കൂടി വരച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ബോട്ടിലാർട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ഈ ബോട്ടിലിന് എന്താ പറയുക വാർണിഷും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതും കൂടി ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ബോട്ടിലിന് നല്ലൊരു ഷൈനിങ്ങും ഗ്ലൈസിങ്ങും ഒക്കെ ഉണ്ടാവും. പിന്നെ പൊടി എന്തെങ്കിലും അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തുടച്ച് മാറ്റാനൊക്കെ കഴിയും. കുറേ കാലം നമ്മുടെ ബോട്ടിലിനെ പ്രൊട്ടക്റ്റ് ചെയ്യും. അപ്പോൾ വാർണിഷും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി. നമ്മളെ സിമ്പിളായിട്ടുള്ള നല്ല ക്യൂട്ടായിട്ടുള്ള ബോട്ടിലാർട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ചെയ്തെടുത്തൂടെ, പറഞ്ഞ പോലെ തന്നെ വളരെ ഈസി ആയിട്ടുള്ള ഫ്ലവേഴ്സ് അല്ലേ ഇതിൽ നമ്മൾ വരച്ചിട്ടുള്ളത്. അതുകൊണ്ട് എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളറും ഫ്ലവേഴ്സിൻ്റെ കളറും ഒക്കെ ചേഞ്ച് വരുത്താം കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലീസിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് ഇൻഷാല്ലാ ഇനി വെള്ളിയാഴ്ച കാണാം, രാവിലെ 11 മണിക്ക്. അപ്പോൾ അതുവരേക്കും എല്ലാവരും ടേക്ക് കെയർ. ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.